നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ബലാത്സംഗ കേസിൽ പ്രതിയായ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഫ്രോഡ് ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് സമീപിക്കുകയും അവിടെ ജാമ്യ ഹർജി നൽകുകയും ചെയ്ത ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഫ്രോഡിനെ എന്തുകൊണ്ടാണ് ഇതുവരെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യാത്തത്? ഒരു പെൺകുട്ടി പരാതിയുമായി വരികയും ആ വിഷയത്തിൽ വളരെ കൃത്യമായി തന്നെ പെൺകുട്ടി മൊഴി നൽകുകയും കോടതിയിൽ മാജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്ത ശേഷവും എന്തുകൊണ്ടാണ് ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഈ ഫ്രോഡിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാത്തത്? ഈ ബാലചന്ദ്രകുമാർ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പെൺകുട്ടി വളരെ കൃത്യമായി തന്നെ ഇയാൾ താമസിച്ചിരുന്ന വീടടക്കം പറയുന്നുണ്ട്. ആ വീട് കൃത്യമായി തന്നെ പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ ബാലചന്ദ്രകുമാർ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിനും താമസിച്ചിരുന്നു എന്നുള്ളതിനും കേരള പോലീസിന് തെളിവ് കിട്ടിയിട്ടുണ്ട്. മറ്റാർക്കുമില്ലാത്ത എന്ത് ആനുകൂല്യമാണ് ബാലചന്ദ്രകുമാറിന് കേരള പോലീസ് നൽകുന്നത്? 376 കേസിലെ ഒരു പ്രതി പോലീസിന്റെ മൂക്കിൻ തുമ്പിലൂടെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എവിടുത്തെ ന്യായമാണ്? കേരളത്തിലെ പോലീസിന് എന്താണ് ജോലി? എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതി സിറ്റി പോലീസ് കമ്മീഷണർ നേരെ കൈമാറിയത് അവിടെ എളമക്കര സ്റ്റേഷനിലായിരുന്നു. അവിടെ നിന്നാണ് ഈ കേസിന്റെ അന്വേഷണം ഹൈടെക് സെല്ല് ഏറ്റെടുത്തത്. ഹൈടെക് സെല്ലിന് ഇതുവരെ ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും ബന്ധം ഈ ദിലീപുമായോ ഏതെങ്കിലും തരത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്നിട്ടും ഈ ക്രിമിനലിനെ വിളിച്ച് ചോദ്യം ചെയ്യാതെ അയാളെ അഴിച്ചുവിട്ടിരിക്കുമ്പോൾ എന്താണ് കേരള പോലീസ് കുറ്റവാളികൾക്ക് നൽകുന്ന സന്ദേശം? സ്ത്രീകളുടെ സംരക്ഷണം പറയുകയും ഇരയ്ക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന കേരള പോലീസും അതുപോലെ തന്നെ കേരളത്തിലെ മറ്റുള്ളവരും ഈ വിഷയത്തിൽ എന്താണ് മിണ്ടാതിരിക്കുന്നത്? ദിലീപിനെ പ്രതി ചേർക്കാനും കേസുകളിൽ നിന്ന് കേസുകളിലേക്ക് കുരുക്കാനും പല രീതിയിലും ഉത്സാഹിക്കുന്ന കേരള പോലീസ് എന്തുകൊണ്ടാണ് ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഫ്രോഡിനെ സംരക്ഷിക്കുന്നത്? ബാലചന്ദ്രകുമാറുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ കേരളീയ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ബാലചന്ദ്രകുമാറിന് ക്രൈംബ്രാഞ്ച് മേധാവിയുമായുള്ള ബന്ധം കഴിഞ്ഞ 5 വർഷമായി ഉണ്ടെന്നുള്ളതിന് പല തെളിവുകളും കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും പോലീസ് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിലൊന്നും അന്വേഷണം നടത്താത്തത്? ക്രൈംബ്രാഞ്ച് മേധാവിയുടെ സഹോദരിയുടെ മകന് വേണ്ടി സിനിമയിൽ പാട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ട് 4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മെസ്സേജ് ഒരു സംവിധായകൻ ഇയാൾ അയച്ചിരുന്നു. എനിക്ക് ഏറ്റവും അടുപ്പമുള്ള കുടുംബമാണ്, ഇന്ന ആളിന്റെ സഹോദരിയാണ്, സഹോദരിയുടെ മകനാണ്, അവർക്ക് തീർച്ചയായും സിനിമയിൽ പാടാൻ അവസരം നൽകണമെന്ന്, നമുക്കെല്ലാം ഗുണം ചെയ്യുമെന്ന്. കഴിഞ്ഞ 4 വർഷങ്ങളായി താനും ഈ അന്വേഷണ ഉദ്യോഗസ്ഥനും തമ്മിൽ ഫോണിൽ സംസാരമുണ്ടായിരുന്നുവെന്ന് നിരവധി പേരോട് ഈ ബാലചന്ദ്രകുമാർ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബാലചന്ദ്രകുമാറും ബൈജു പൗലോസും അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന ക്രൈംബ്രാഞ്ച് മേധാവിയും അതുപോലെ തന്നെ 8 പ്രാവശ്യം വിളിച്ചു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥയും ഒക്കെ തമ്മിലുള്ള ബന്ധം കേരള പോലീസ് അന്വേഷിക്കാത്തത്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തേണ്ടതല്ലേ? കോടതിയിലേക്ക് ഇല്ലാത്ത കഥകളും പറഞ്ഞ് ചില മെസ്സേജുകളുടെ അറ്റവും മുറിയും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇനി അതെല്ലാം ഫോണിലാണ് റെക്കോർഡുകളെന്ന് ഫോൺ അങ്ങ് വരുന്നുണ്ട്, ഫോണിൽ സോഫ്റ്റ്വെയർ ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എല്ലാം എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് കേരള പോലീസ്. ഇത്തരത്തിൽ ഈ 376-ാം വകുപ്പിട്ട് കേസെടുത്തിരിക്കുന്ന ബലാത്സംഗ കേസിലെ പ്രതി ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ഇത്തരത്തിൽ സംസാരിക്കുന്നത് കേരള പോലീസിനെ വെല്ലുവിളിക്കുകയല്ലേ? നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയല്ലേ? കോടതികളെ വെല്ലുവിളിക്കുകയല്ലേ? ഒരു കാര്യം ഉറപ്പാണ്, ബാലന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ വരുമ്പോൾ വളരെ ദുർബലമായ വാദങ്ങൾ ഉയർത്തുകയോ ഒരുപക്ഷെ കേരള പോലീസിന്റെ ഹൈടെക് സെല്ലാണല്ലോ ഇപ്പൊ അന്വേഷണ സംഘം, ഒന്നും പറയാതിരിക്കുകയോ മിണ്ടാതിരിക്കുകയോ ചെയ്ത് ബാലന് ജാമ്യം നേടിക്കൊടുക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ ആ പെൺകുട്ടിക്ക് ഒരു തരത്തിലും വിശ്വാസമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ ഏത് ഇരയ്ക്കാണ് നീതി നേടിക്കൊടുക്കുക? ഏതായാലും കേരള പോലീസിൽ ബാലചന്ദ്രകുമാറിനുള്ള സ്വാധീനം ഇപ്പോൾ വ്യക്തമാവുകയാണ്. ദിലീപിന്റെ 5 ഇരട്ടി സ്വാധീനമുള്ള വ്യക്തിയാണ് ബാലചന്ദ്രകുമാർ എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. ബാലചന്ദ്രകുമാറാണ് പറയുന്നത് ജയിലിൽ എന്ത് നടന്നുവെന്ന്, അതിനുള്ള എന്ത് ആധികാരികതയാണ് ബാലചന്ദ്രകുമാറിനുള്ളത്? ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഈ ഫ്രോഡിനെ, സ്ത്രീ പീഡകനെ തീർച്ചയായും അറസ്റ്റ് ചെയ്യുക തന്നെ വേണം. ദിലീപ് മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചതുകൊണ്ടും കോടതിയുടെ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായതുകൊണ്ടും മാത്രമാണ് അറസ്റ്റ് ചെയ്യപ്പെടാതിരുന്നത്. ദിലീപിന്റെ വീട്ടിൽ മതിലു ചാടി കയറുകയും ഒക്കെ ചെയ്ത കേരള പോലീസ് ഇതുവരെ ഈ വിഷയത്തിൽ ആ പെൺകുട്ടിയുടെ ആരോപണം ഗുരുതരമാണ്. ആ പെൺകുട്ടി ആരോപിച്ചത് തന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇയാൾ പകർത്തി തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ്. ഇതുവരെ ബാലചന്ദ്രകുമാറിന്റെ വീട്ടിൽ ഒരു റെയ്ഡ് നടത്തിയോ?
ബാലചന്ദ്രകുമാറിന് സുഹൃത്തുക്കളുടെ വീടുകളിലും എവിടെയെങ്കിലും ഒരു റെയ്ഡ് നടത്തിയോ? എവിടെയെങ്കിലും ഇയാൾ ഈ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന പെൻ ഡ്രൈവ് അടക്കം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ടോ എന്ന് കേരള പോലീസിന് എങ്ങനെ അറിയാൻ കഴിയും? കേരള പോലീസ് ആ വഴിക്ക് അന്വേഷിച്ചിട്ടുണ്ടോ? ഹൈടെക് സെൽ എന്ത് അന്വേഷണമാണ് ബാലചന്ദ്രകുമാറിന്റെ കാര്യത്തിൽ നടത്തുന്നത്? ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ ഞങ്ങളടക്കം പലതവണ വിളിച്ചപ്പോഴും ഇതൊക്കെ പറയാൻ പുറത്തു പറയാൻ കഴിയില്ല എന്നാണ് ഹൈടെക് സെൽ പറയുന്നത്. എന്നാൽ ദിലീപിന്റെ കാര്യത്തിൽ ചോദ്യം ചെയ്യൽ തുടങ്ങി 15 മിനിറ്റിനകം ക്രൈംബ്രാഞ്ച് മേധാവി എത്തി മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ബ്രീഫിംഗ് നടത്തി. ആ ദിലീപിനില്ലാത്ത എന്ത് സ്പെഷ്യാലിറ്റിയും പ്രിവിലേജുമാണ് ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഗജ ഫ്രോഡിനുള്ളത്? ഇരയ്ക്ക് നീതി നേടിക്കൊടുക്കുകയാണ് കേരള പോലീസിന്റെ ഉദ്ദേശമെങ്കിൽ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഗജ ഫ്രോഡിനെ ഇന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കണം. മറിച്ച് ജാമ്യ ഹർജി ജയിലിലെത്തിയ ശേഷം ഏതെങ്കിലും തരത്തിൽ ജാമ്യം ലഭിച്ചാൽ ഒരു പ്രഹസനമാക്കി ചോദ്യം ചെയ്യലൊതുക്കി ബാലചന്ദ്രകുമാർ എന്ന ഫ്രോഡിനെ രക്ഷിക്കാനാണ് കേരള പോലീസ് ശ്രമിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ്.